इसमें कितना लेयर था पेंट? ओ काफी लेयर है, 6 लेयर है। वो भी एनसी पेंट है ना? फुल लोकल है, एनसी है। Hi guys, welcome back to Car Garage. Car Garage is a silver color one day. I'm going to show you a video. I'm going to show you a condition. നമ്മുടെ ഈ ഒരു വണ്ടി ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഉമ്മ കരിയാണ് തേച്ചിരിക്കുന്നത്. കരി തേച്ച് വെച്ചാന്ന് പറഞ്ഞാൽ ഒരു ബ്ലാക്ക് കളർ എന്ത് വേണമെങ്കിലും തേക്കാം നമ്മൾക്ക്. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് സാധാരണ കരിയാണ്, കരി യൂസ് ചെയ്തിട്ട് ഉരച്ചിട്ടേക്കാണ്. അപ്പോൾ അത് ഉരച്ച് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്ന പരിപാടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അറിയാം, നിങ്ങൾ നേരത്തെ കണ്ടിരിക്കും ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പെയിൻറ്റിൻ്റെ ലെയർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി നമ്മൾക്ക് ഷേപ്പ് ഔട്ടാണ് വണ്ടി. ഓൾറെഡി നമ്മൾ പഴയ NC പെയിൻറ്റ് അടിച്ചിരുന്നു, അത് നമ്മൾ ഉരച്ച് ഉരച്ച് കളഞ്ഞു. അതിനുശേഷം നമ്മളിപ്പോൾ ബോഡി ഫില്ലർ ഇട്ട് ബാക്കിയുള്ള ഏരിയ ഷേപ്പ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേപോലെ ആയിരുന്നു ഈ ഏരിയ. അപ്പോൾ ഈ ഏരിയ ഷേപ്പ് എടുത്ത് ഷേപ്പ് എടുത്ത് ഈ ഒരു ലെവലായി വന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ. ഇസ്മേ കിത്ന ലെയർ ദാ പെയിൻറ്റ്? ഓ കാഫി ലെയർ ഹൈ, 6 ലെയർ ഹൈ. ഓ ബി NC പെയിൻറ്റ് ആണ്, ഫുൾ ലോക്കൽ ഹൈ, NC ഹൈ. और पूरा निकाल, अभी हमने निकाल निकाल के सैंडिंग कर करके पूरा निकाला है अभी. बॉडी से बनाया, अभी प्राइमर डाल के फिर इसको चेक करेंगे. जो इसका NC पेंट पुराना है वो रिएक्शन करता है नहीं करता है, यदि इस पर सक्सेस हो गया तो हम फिर अपना पिंडर प्राइमर अडिशन നോക്കണം. അപ്പോൾ അതിനുശേഷം നമ്മൾ ഒന്നുകൂടി ചെക്ക് ചെയ്യും. അതിനുശേഷം നമ്മൾ എന്തെങ്കിലും കംപ്ലൈൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്യാം. എന്നിട്ട് കുഴപ്പമൊന്നുമില്ലെങ്കിൽ നമ്മൾ ഫൈനൽ പെയിൻറ് അടിക്കുന്നത് പറയണം കേട്ടോ. ഇത് ഉരച്ച് ക്ലിയർ ചെയ്ത് കഴിഞ്ഞു കണ്ട, എത്രത്തോളം കട്ടിങ് ലെവല് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ ഷേപ്പ് കൊടുക്കണത്. ഇവിടെ അതേപോലെ തേച്ചിരിക്കുന്നു. ബോണറ്റ് ഇത് പഴയവരുടെ ബോണറ്റാണ് കേട്ടോ. എൻ്റെ പെയിൻറ്റിങ് ഉണ്ട്, അതൊരു ബ്ലറായി നിൽക്കണം. അതേപോലെ തന്നെ ഒട്ടും വെൽ ഫിനിഷിംഗ് അല്ല. അതാണ് അപ്പോൾ നമ്മളുടെ സിൽവർ വണ്ടി ഇതേ 2K പ്രൈമർ അടിച്ച് പൂത്തിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പെയിൻറ്റും കാര്യങ്ങളൊക്കെ മിക്സിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അരുൺ ഭായി, കോൺസെ കളർ മാറേ? സിൽവർ സിൽക്കി ഗോൾഡ്. അപ്പോൾ നമ്മളുടെ വണ്ടിയുടെ പെയിൻറ്റിങ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, ഫൈനൽ കോട്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഇതിന് മേലാണ് ക്ലിയർ വരുന്നത്. നമ്മൾക്ക് ഈ ഒരു സെക്ഷൻ ഇതുവരെ എത്തിക്കാനായിട്ട് ഒരുപാട് കഷ്ടപ്പാടുണ്ടായിരുന്നു. കാരണം ഒരുപാട് ലെയർ പെയിൻറ് ഉണ്ടായിരുന്നു നമ്മൾ ഈ ഒരു വണ്ടിയുമോ. അതേപോലെ തന്നെ യൂസ് ചെയ്തിരുന്ന പെയിൻറ് കുറഞ്ഞ ക്വാളിറ്റിയിലുള്ള പെയിൻ്റ് ആയിരുന്നു, അത് കാരണം തന്നെ ഓറഞ്ചിൻ്റെ ബ്ലറായി നിൽക്കുന്ന രീതിയിലായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ റിമൂവ് ചെയ്ത് കളയേണ്ടതൊക്കെ ആയിട്ട് വന്നു ഈ ഒരു വണ്ടിയുമ്പോൾ. അപ്പോൾ അതൊക്കെ മാക്സിമം നമ്മൾ റിമൂവ് ചെയ്ത്
റിമൂവ് ചെയ്തപ്പോൾ ഇന്നലെന്താണെന്ന് വെച്ചാൽ ഫസ്റ്റിൻ്റെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാക്സിമം നമ്മൾ ക്ലിയർ ചെയ്തതാണ് നമ്മൾ ഈ ഒരു സ്റ്റേജ് വരെ നമ്മൾ എത്തിച്ചത്. ഇപ്പോൾ നമ്മൾ അടിക്കണ കളർ എന്ന് പറഞ്ഞത് സിൽക്കി ഗോൾഡാണ് ഈ ഒരു വണ്ടിക്ക് അടിക്കണത്. അപ്പോൾ സിൽക്കി ഗോൾഡ് ഇപ്പോൾ ഫൈനൽ കോട്ട് പെയിൻ്റ് ആണ് ഇപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്നത്. സിൽവർ വണ്ടി സിൽക്കി ഗോൾഡ് പെയിൻറ്റിങ് കാര്യങ്ങൾ ചെയ്ത് ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ക്ലിയർ കോട്ട് അടക്കം ഫൈനൽ കോട്ട് അടിച്ച് വണ്ടി വർക്ക് പെയിൻറ്റിങ്ങിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സെറ്റിങ് കാര്യങ്ങളും പോളിഷിംഗ് ഒക്കെയാണ്. ഒരു ഫാമിലി യൂസ് ഉണ്ട്, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് അതിന് പറ്റിയൊരു കളറാണ് സിൽക്കി ഗോൾഡ് എന്ന് പറയുന്നത്. ഈ ഒരു വണ്ടിയുടെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഷേപ്പ് ശരിക്കും പറഞ്ഞാൽ സൈഡിൽ നോക്കുമ്പോൾ മാലകളായിരുന്നു. ഞാൻ നേരത്തെ നമ്മുടെ പണിക്കാരൻ പറഞ്ഞ മാതിരി തന്നെ ഇവിടെ ലെയർ പെയിൻറ്റ് വന്നിരുന്നു. അപ്പോൾ അത് കാരണം സൈഡ് ഇങ്ങനെ ഒരു അലമാരി ആയിരുന്നു. അതൊക്കെ നമ്മൾ പ്രോപ്പറായിട്ടൊന്നും എടുത്തിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഷെയ്പ്പ് കറക്റ്റ് അല്ലെങ്കിൽ പിന്നെ എത്ര നല്ല ക്വാളിറ്റിയുള്ള പെയിൻറ്റ് അടിച്ചിട്ട് ഒരു കാര്യമില്ല. അതൊക്കെ പണിയുടെയാണ്, ഷെയ്പ്പ് കറക്റ്റ് ചെയ്യാനൊക്കെ ഉള്ളത് ഒരു പണിക്കാരൻ്റെ ഇതാണ്. അപ്പോൾ അത് കറക്റ്റായിട്ടുണ്ടെങ്കിൽ അതാണ് മെയിനായിട്ട്. ഇപ്പോൾ എത്ര ക്വാളിറ്റി ഇപ്പോൾ നമ്മൾക്കിപ്പോൾ വാങ്ങുന്ന ക്യാപ്സിയുടെ പെയിൻറ്റാണ്. അപ്പോൾ അതിന് കൂടിയ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എത്ര കൂടിയ റേറ്റിൻ്റെ പെയിൻറ്റ് അടിച്ചാലും ഷേപ്പ് കറക്റ്റ് അല്ലെങ്കിൽ കാണാനുള്ള വൃത്തി കുറവായിരിക്കും. അപ്പോൾ അത് നമ്മൾ പ്രോപ്പറായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിരിക്കും, സെന്നിൻ്റെ വീഡിയോ. അപ്പോൾ ഡാർക്ക് കളേഴ്സ് ബ്ലാക്കുമായിട്ടുള്ള കളറൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഷേപ്പ് കറക്റ്റ് അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ആ ഒരു കാണാനുള്ള ലുക്ക് നമുക്ക് കിട്ടില്ല. അപ്പോൾ അത് നമ്മൾ പ്രോപ്പറായിട്ട് എല്ലാ വണ്ടിയും നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്കിപ്പോൾ അതിൻ്റെ ഇപ്പോൾ നമ്മൾ കട്ടിങ് ചെയ്ത ഭാഗം റബ്ബിങ് ചെയ്താണ് കഴിഞ്ഞിരിക്കുന്നത് കേട്ടോ. റബ്ബ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ സംഭവം സ്മൂത്തായി. സെൻറ്ററിലെ സ്റ്റേ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യണം. അതേപോലെ തന്നെ ഒരാൾ കട്ടിങ് ചെയ്ത് വരണം, ഒരാൾ ബഫ് ചെയ്ത് തീർക്കണം. സിൽക്കി ഗോൾഡ് ഇന്നോവയാണ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ വണ്ടി ആദ്യം ഞാൻ നിങ്ങളെ ആ വണ്ടി ഒന്നും കൂടി കാണിച്ചു തരാം എങ്ങനെയായിരുന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് ആ വണ്ടിയുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ.